അന്തം വിട്ട് കേന്ദ്രമന്ത്രിമാരടക്കമുള്ള എം പിമാരെ കൂട്ടത്തോടെ മത്സരത്തിനിറക്കിയിട്ടും നരേന്ദ്രമോദി ഓടി നടന്ന് തള്ളിമറിച്ചിട്ടും മധ്യപ്രദേശിൽ ബി ജെ പിക്ക് അനുകൂലമായി ഒരു വികാരവും സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല. ഏറ്റവും ഒടുവിലായി പുറത്തു വന്നിരിക്കുന്ന ലോക്പോളിൻ്റെ മെഗാ സർവേയിൽ 132-98 എന്നതാണ് സ്കോർ നില. ബി ജെ പിക്ക് 98 മുതൽ 110 വരെ സീറ്റ്, കോൺഗ്രസ്സിന് 120 മുതൽ 132 വരെ സീറ്റ്. ഈ രണ്ട് ഏറ്റവും കുറഞ്ഞതും കൂടിയതും എടുത്ത് പരിശോധിച്ചാലും കോൺഗ്രസ് കേവല ഭൂരിപക്ഷം മറികടക്കും എന്നു തന്നെയാണ് ലോക്പോളിൻ്റെ ഈ മെഗാ സർവേ പറയുന്നത്. സെപ്റ്റംബർ മാസം 1 മുതൽ ഒക്ടോബർ 8 വരെ എല്ലാ മേഖലകളിലും വിശദമായി വലിയ സാമ്പിൾ സൈസ് ശേഖരിച്ച് നടത്തിയ മെഗാ സർവേയുടെ ഫലമാണ് ലോക്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ദിവസം ABP സി വോട്ടർ സർവേയിലും കോൺഗ്രസ് അവിടെ കേവല ഭൂരിപക്ഷം മറികടന്ന് അധികാരത്തിലെത്തുമെന്ന് തന്നെയാണ് പ്രവചിച്ചിരുന്നത്. പരമാവധി 125 സീറ്റുകളായിരുന്നു, ഇവിടെ 132 സീറ്റുകൾ. അപ്പോൾ BJP അവിടെ ശിവരാജ് സിംഗ് ചൗഹാനെ സൈഡിലാക്കി നരേന്ദ്രസിംഗ് തോമറിനെയും പ്രഹ്ലാദ് പട്ടേലിനെയും പോലെയുള്ള കേന്ദ്രമന്ത്രിമാരെ അടക്കം മത്സരരംഗത്തിറക്കി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇവരിൽ ആരെ വേണമെങ്കിലും പരിഗണിക്കാമെന്നുള്ള സൂചന മധ്യപ്രദേശ് ജനതയ്ക്ക് നൽകുന്നത് ഒരു വലിയ തിരിച്ചടിയായി മാറുന്നു എന്നാണ് ലോക്പോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. 5-ാം ഘട്ട പട്ടിക വരുമ്പോൾ ജ്യോതിരാദിത്യ സിന്ധ്യയെയും മത്സരിപ്പിക്കുമെന്നാണ് പറയുന്നത്. ജ്യോതിരാദിത്യ സിന്ധ്യ ഇതുവരെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടില്ല, കോൺഗ്രസ്സിലായിരുന്നപ്പോൾ പോലും. ആ ജ്യോതിരാദിത്യ സിന്ധ്യയെയും മത്സരിപ്പിക്കാനുള്ള ശ്രമം, അതിൻ്റെ കാരണം BJPക്ക് ഏറ്റവും വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോകുന്നത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെ തട്ടകമായ ഗോളിയോർ ചമ്പൽ മേഖലയിലാണ് എന്നുള്ളതുകൊണ്ടാണ്. മേഖല തിരിച്ചുള്ള കണക്കും ലോക്പോൾ നൽകുന്നുണ്ട്. ഗോളിയോർ ചമ്പൽ മേഖലയിൽ 25 മുതൽ 29 വരെ സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ BJPക്ക് 5 മുതൽ 9 വരെ സീറ്റാണ് പ്രവചിക്കുന്നത്. തൊട്ടടുത്ത ബുന്ദേൽഖണ്ഡിൽ 10 മുതൽ 13 വരെ സീറ്റ് BJP നേടുമ്പോൾ 13 മുതൽ 16 വരെ സീറ്റ് കോൺഗ്രസ് നേടും. അവിടെ BSPയുടെ സ്വാധീനം കുറയുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അനുകൂലമായി മാറുന്ന ഘടകം. ഇപ്പോൾ BSP ഇല്ലാതാകുന്നതോടെ ദളിത് വോട്ടുകൾ കോൺഗ്രസ്സിന് അനുകൂലമായി മാറുന്നു എന്ന് ലോക്പോളിൻ്റെ സർവേ കണ്ടെത്തുകയാണ്. അപ്പോൾ ബുന്ദേൽഖണ്ഡിൽ കോൺഗ്രസ് മുന്നിലെത്തുന്നു എന്നത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് നേട്ടമുണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം. അതിനോട് ചേർന്ന് കിടക്കുന്ന വിന്ധ്യ മേഖല BJP സർക്കാരുകൾ തുടർച്ചയായി അവഗണിക്കുന്ന മേഖല, ആ മേഖലയിലും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടാകുന്നു. 17 മുതൽ 19 വരെ സീറ്റ് കോൺഗ്രസ് നേടുമ്പോൾ 8 മുതൽ 11 വരെ സീറ്റാണ് അവിടെ BJPക്ക് ലഭിക്കുക. ആ മേഖലയിൽ ബ്രാഹ്മണരും കോലി വിഭാഗത്തിൽപ്പെട്ടയാളുകളും കുർമി വിഭാഗത്തിൽപ്പെട്ടവരും കോൺഗ്രസിനോട് കൂടുതൽ അടുത്തിരിക്കുന്നു. BJPയിൽ നിന്ന് അവർ അകന്നു മാറിയിരിക്കുന്നു. ഈ മേഖലയിൽ അതിശക്തമായ നേതൃത്വമുള്ളതും കോൺഗ്രസ്സിന് ഗുണം നൽകുന്ന ഘടകങ്ങളാണ് എന്ന് സർവേ പറയുകയാണ്. മഹാകൗശൽ മേഖലയിൽ അവിടെയും കോൺഗ്രസ് ലീഡ് നിലനിർത്തും. 16 മുതൽ 19 വരെ സീറ്റ് BJP നേടുമ്പോൾ 23 മുതൽ 26 വരെ സീറ്റാണ് അവിടെ കോൺഗ്രസ്സിന് പ്രവചിക്കുന്നത്. നർമ്മദാ മേഖലയിലാണ് BJPക്ക് സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്നത്. അവിടെ 24 മുതൽ 27 വരെ സീറ്റ് BJP നേടുമ്പോൾ 5 മുതൽ 8 വരെ സീറ്റ് മാത്രമേ കോൺഗ്രസ്സിന് നേടാനാകൂ എന്ന് സർവേ പറയുകയാണ്. മാൾവ ഒപ്പത്തിനൊപ്പം പോരാട്ടം നടക്കുന്ന മറ്റൊരു മേഖലയാണ്, ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മേഖലയാണ്. അവിടെ 22 മുതൽ 25 വരെ സീറ്റ് BJP നേടുമ്പോൾ 25 മുതൽ 28 വരെ സീറ്റ് കോൺഗ്രസ് നേടും എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ BJPയെ വലുതായി പിന്തുണച്ചിരുന്ന മേഖലയാണ്. പക്ഷേ അവിടെ കർഷകരുടെ വലിയ രോഷം BJPക്കെതിരെയുണ്ട്. ഈ OBCകളെ അവർക്ക് 27% സംവരണം ഉറപ്പാക്കാൻ ശിവരാജ് സിംഗ് ചൗഹാൻ സർക്കാരിന് കഴിയാത്ത സാഹചര്യം BJPയിൽ നിന്ന് അകറ്റിയിട്ടുണ്ട്. സ്വാഭാവികമായി അതിൻ്റെ പ്രതിഫലനം മാൾവ മേഖലയിലും ഉണ്ടാകും എന്നതുതന്നെയാണ് ഈ സർവേ ഫലം ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊന്ന് നിമാർ മേഖലയാണ്, അവിടെയും 8 മുതൽ 10 വരെ സീറ്റ് രണ്ട് പാർട്ടികളും നേടുമെന്നാണ്. എല്ലാ സർവേകളും അവിടെ ഒരു ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടമാണ് പ്രവചിക്കുന്നത്. ഇവിടെ ഈ ലോക്പോളിൻ്റെ സർവേ പ്രകാരം നർമ്മദാ മേഖലയിലൊഴികെ ബാക്കി ഒരിടത്തും കോൺഗ്രസ്സിന് മുകളിലേക്ക് എത്താൻ BJPക്ക് സാധിക്കുന്നില്ല. ബാക്കി എല്ലാ മേഖലകളിലും കോൺഗ്രസിൻ്റെ സമഗ്ര ആധിപത്യമാണ്. യഥാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഈ നർമ്മദാ മേഖലയിൽ ഉണ്ടാകുന്ന തിരിച്ചടിക്കുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ ശക്തമായൊരു നേതൃത്വമില്ല എന്നുള്ളതാണ്. മറ്റെല്ലാ മേഖലകളിലും അതിശക്തരായ നേതാക്കൾ പ്രാദേശികമായി
കോൺഗ്രസിന് കരുത്തു പകരുമ്പോൾ നർമ്മദാ മേഖലയിൽ ഈ ശിവരാജ് സിംഗ് ചൗഹാന്റെ സ്വാധീനമാണ് ആ മേഖലയിൽ ബി ജെ പിക്ക് ഗുണകരമാകുന്നത്. ആ ശിവരാജ് സിംഗ് ചൗഹാനെയാണ് ബി ജെ പി ചവിട്ടിപ്പുറത്താക്കാൻ തീരുമാനിക്കുന്നത്. നാലാമത്തെ പട്ടികയിൽ ശിവരാജ് സിംഗ് ചൗഹാന് സീറ്റ് കൊടുത്തുവെങ്കിലും നരേന്ദ്രസിംഗ് തോമർ, പ്രഹ്ലാദ് പട്ടേൽ, വേറെയും മൂന്ന് കേന്ദ്രമന്ത്രിമാർ ജ്യോതിരാദിത്യ സിന്ധ്യയെ അവതരിപ്പിക്കുമെന്ന് പറയുന്നു. അങ്ങനെ കേന്ദ്രമന്ത്രിമാരെ കളത്തിലിറക്കി ഒരു ബി ജെ പിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൈലാഷ് വിജയ് വർഗീയ, അങ്ങേരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലൊക്കെ പോയി ഞാൻ വെറുതെ എം എൽ എ ആവാൻ വേണ്ടിയിട്ട് മത്സരിക്കുന്നയാളല്ല, എനിക്ക് വലിയ ചുമതല കിട്ടുമെന്ന് ഇപ്പോഴേ പ്രഖ്യാപിക്കുകയാണ്. നരേന്ദ്രസിംഗ് തോമറും അത് തന്നെയാണ് പറയുന്നത്, ജയിച്ചാൽ മുഖ്യമന്ത്രി. അപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ എന്തു ചെയ്യുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ശിവരാജ് സിംഗ് ചൗഹാനെ ചവിട്ടിപ്പുറത്താക്കുകയാണ് എന്നുള്ള സൂചന ബി ജെ പി കേന്ദ്രങ്ങളിൽ വലിയ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. ബി ജെ പി ഈ നാലുഘട്ട സ്ഥാനാർത്ഥി പട്ടികകൾ പുറത്തുവിട്ടപ്പോൾ തന്നെ നിരവധി പേർ ആ തീരുമാനങ്ങളിൽ വിയോജിച്ചുകൊണ്ട് പാർട്ടി വിടുന്നു. ഏറ്റവും ഒടുവിൽ ദീർഘകാലം എം എൽ എ ആയിരുന്ന നാരായൺ ത്രിപാഠിയെ പോലെയുള്ളയാൾ ബി ജെ പിയിൽ നിന്ന് രാജിവെച്ചിരിക്കുന്നു. അദ്ദേഹം സിറ്റിംഗ് എം എൽ എ ആണ്, സീറ്റ് കൊടുത്തില്ല. അപ്പോൾ ബി ജെ പിയിൽ അസന്തുഷ്ടരുടെ എണ്ണം കൂടി വരികയാണ് എന്നതാണ് ഈ നാലുഘട്ട സ്ഥാനാർത്ഥി പട്ടിക വന്നപ്പോഴുമുള്ള അവസ്ഥ. കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടാതെ കാത്തിരിക്കുന്നതും ബി ജെ പിയിലുള്ള അസന്തുഷ്ടരും ജാതി സമവാക്യങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ളവരുമായ നേതാക്കന്മാരെ ഒപ്പം കൂട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ്. പലയിടങ്ങളിലും അത്തരത്തിൽ ഈ ജാതി മതം ഒക്കെ വളരെ നിർണായകമായിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നായതുകൊണ്ട് അവിടെ അത്തരത്തിൽ സ്വാധീനം ഉറപ്പിക്കാൻ കഴിയുന്ന ആളുകൾ ബി ജെ പി വിട്ട് പുറത്തു വന്നാൽ അവരെ കൂടി സ്വീകരിച്ച് സ്ഥാനാർത്ഥി പട്ടിക ഉറപ്പിക്കാമെന്നാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ലോക് പോളിൻ്റെ ഈ സർവേയിൽ 132 സീറ്റ് വരെ കോൺഗ്രസ് നേടുമെന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമൊന്നുമല്ല. മധ്യപ്രദേശിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ 125 സീറ്റ് വരെ ബി ജെ പി ചാനലായ എ ബി പി ന്യൂസിന് പറയാമെങ്കിൽ ഈ 132 എന്നുള്ളത് അത്ഭുതമല്ല. അതുമാത്രമല്ല, ലോക് പോൾ കുറെ കൂടി ശാസ്ത്രീയമായി തെരഞ്ഞെടുപ്പ് വിശകലന സർവേകൾ വിശകലനം നടത്തുന്ന ആളുകളാണ്. അവരുടെ സാമ്പിൾ സൈസ് വലുതാണ്. അപ്പോൾ ഒരു വലിയ പരിശ്രമത്തിൻ്റെ തുടർച്ചയായി അവർ പുറത്തുവിടുന്ന ഈ സർവേക്ക് അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ പ്രാധാന്യമുണ്ട്. കർണാടകയൊക്കെ കൃതകൃത്യമായി പ്രവചിച്ചവരാണ് എന്നുള്ളത് കൊണ്ട് ഇരു പാർട്ടികളും ഈ സർവേയെ വളരെ സീരിയസ് ആയി തന്നെയാണ് കാണുന്നത്. അത് യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ന് ബി ജെ പിയും സമ്മതിക്കുന്നുണ്ട്. ബി ജെ പി കേന്ദ്രങ്ങളിലും അതിൻ്റെ ഒരു ആശങ്കയുണ്ട്. ഇത്രയൊക്കെ കൊണ്ടുപിടിച്ച പരിശ്രമം നടത്തിയിട്ടും ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ മധ്യപ്രദേശിൽ സാധിക്കുന്നില്ല എന്ന യാഥാർത്ഥ്യമാണിത് അടിവരയിടുന്നത്. ശരിക്കും മധ്യപ്രദേശിൽ ബി ജെ പി വിയർക്കുകയാണ്. മൂന്നക്കം കടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് ബി ജെ പി അവിടെ മാറി തുടങ്ങിയിരിക്കുന്നു എന്നർത്ഥം.